ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു വെച്ച ഒരു ചെറിയൊരു കാര്യം, എന്തുകൊണ്ടാണ് എൻ ചാനൽ മോസ്ഫെറ്റുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഇലക്ട്രോണിക്സൊക്കെ നമുക്ക് പല സർക്യൂട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമുക്ക് എൻ ടൈപ്പ് BJTകൾ, അതായത് ട്രാൻസിസ്റ്ററുകളാണെങ്കിലും NPN ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് മോസ്ഫെറ്റിലോട്ട് വന്നാലും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എൻ ചാനലാണ്. ഇൻ കേസ് IGBT വന്നാലും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. എന്തുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നതെന്നുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോവുകയാണ്. അപ്പം ഇത് സ്കിപ്പ് ചെയ്യേണ്ട കാര്യമില്ല, വളരെ ചെറിയ ഒരു വീഡിയോയാണ്, ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ മൊബിലിറ്റി എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്താണ് മൊബിലിറ്റി? അതായത് ചാർജ് ക്യാരിയേഴ്സിനെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നത് പി ചാനലിനെ അപേക്ഷിച്ചിട്ട് എൻ ചാനൽ മോസ്ഫെറ്റുകൾക്കാണ്. അതായത് അതിൻ്റെ അകത്താണ് കൂടുതൽ ഇലക്ട്രോണിക്സിനെ ക്യാരി ചെയ്ത് പെട്ടെന്ന് മൊബിലിറ്റി ചെയ്തിട്ട് അതിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ചാർജ് ക്യാരിയേഴ്സായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഈ എൻ ചാനൽ മോസ്ഫെറ്റുകൾക്കാണ്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഈ കോമൺ ഗ്രൗണ്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ടെർമിനലുമായിട്ട് ടൈഡപ്പ് ആയിരിക്കും, എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. സോ ആ ഒരു കേസ് നമുക്കറിയാം നെഗറ്റീവ് ചാർജ് വിത്ത് അസോസിയേറ്റ് വിത്ത് എൻ ചാനൽ ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എൻ ചാനലിനൊരു ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗേറ്റ് പൾസ് കൊടുത്ത് വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട് ആയിട്ട് കൊടുത്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഈസ് ഓഫ് കൺട്രോൾ, അതാണ് രണ്ടാമത്തെ ഒരു പോയിന്റായിട്ട് പറയാൻ പറ്റുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരിതാണ് എൻ ചാനൽ മോസ്ഫെറ്റ്. ഇൻ കേസ് ഓഫ് നമുക്ക് പി ചാനൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് എത്രയാണെങ്കിലും അതിനൊരു സ്കെയില് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഒരു ലീനിയാരിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഒരു പർട്ടിക്കുലർ ഇതുവരെയൊക്കെ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പി ചാനൽ എടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊരു വോൾട്ടേജിനെ ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ അതൊരു പർട്ടിക്കുലർ വോൾട്ടേജ് വരെ ഓക്കെ, അതിനുശേഷം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിച്ച് ഒരു കറക്റ്റ് സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടാതെ വരും. അതുമാത്രമല്ല നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയും ഈ പലപ്പോഴും പി ചാനലുണ്ട്. പ്രത്യേകിച്ച് ഹൈ ആയിട്ടുള്ള ഹൈ സൈഡ്, അതായത് ലോ സൈഡ് സ്വിച്ചിങ് ഉണ്ട്, ഹൈ സൈഡ് സ്വിച്ചിങ് ഉണ്ട്. നിങ്ങൾ എച്ച് ബ്രിഡ്ജ് ഒക്കെ അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും ലോ സൈഡ് ഹൈ സൈഡ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഹൈ സൈഡ് സ്വിച്ചിങ്ങിലൊക്കെ പി ചാനൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർക്യൂട്ട്, അതായത് ഗേറ്റ് ഡ്രൈവർ സർക്യൂട്ട് കോംപ്ലക്സ് ആണ്. അതേപോലെ തന്നെ കുറേ അധികം റിക്വയർമെൻ്റ് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ കൂടുതലായിട്ടുള്ള ഈ ഹൈ സൈഡ് സ്വിച്ചിങ്ങിലേക്ക് വേണ്ടിയിട്ട് എൻ ചാനലുകളും ലോ സൈഡ് സ്വിച്ചിങ്ങ് വേണ്ടിയിട്ട് ആയിട്ട് നമുക്ക് പി ചാനലുകൾ യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഈ മോട്ടറിൻ്റെ കൺട്രോൾ സർക്യൂട്ട് അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കുറേ സർക്യൂട്ട്സിൽ നമുക്ക് ലോ സൈഡിന് പിയും ഹൈ സൈഡിന് എച്ചും ആണ് യൂസ് ചെയ്യുന്നത്. ഹൈ സൈഡിന് എൻ ചാനലും ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പറഞ്ഞാൽ ബെറ്റർ പെർഫോമൻസ്, അതായത് ഹൈ സൈഡ് സ്വിച്ചിങ്ങിൽ ഏറ്റവും കൂടുതൽ ബെറ്റർ പെർഫോമൻസ് കിട്ടുന്നത് ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞിരുന്നു. കാരണം നമുക്ക് എൻ ചാനലിലാണ് ഏറ്റവും കൂടുതൽ പെർഫോമൻസിൻ്റെ കൂടുതലായിട്ട് കിട്ടുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു എൻ ചാനൽ മോസ്ഫെറ്റുകൾക്ക് നമുക്ക് സപ്ലൈ കൊടുക്കുന്ന വോൾട്ടേജ്, അപ്പോൾ ആ സപ്ലൈ കൊടുക്കുന്ന വോൾട്ടേജിനേക്കാളും കുറച്ചുള്ള ഒരു ഗേറ്റ് വോൾട്ടേജ് മതി അത് ട്രിഗർ ചെയ്ത് നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് സ്വിച്ച് ചെയ്തെടുപ്പിക്കാം. പക്ഷേ പി ചാനൽ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ ഡ്രെയിനിൽ കൊടുക്കുന്ന ആ ഒരു വോൾട്ടേജ്, അതായത് ഗേറ്റ് ടു ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിനേക്കാൾ എബോവ് ആയിട്ടുള്ള ഒരു 3 to 5 volt അല്ലെങ്കിൽ സംതിങ് അത്രയും ഒരു ഡിഫറൻസ് ആയിട്ടുള്ള ഗേറ്റ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പം ഗേറ്റ് വോൾട്ടേജ് അല്ലെങ്കിൽ ഗേറ്റ് റിക്വയർമെൻറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നു. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാണ് നമ്മൾ അവൈലബിലിറ്റിയും കോസ്റ്റും നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ എൻ ചാനൽ മോസ്ഫെറ്റുകൾക്കാണ് പീനെ അപേക്ഷിച്ചിട്ട് നിങ്ങൾ ഒരു ഒരു വാങ്ങാൻ പോകുമ്പോൾ തന്നെ അറിയാം ഒരു പി ചാനൽ മോസ്ഫെറ്റ്. ഒന്നാമത്തെ കാര്യം പി ചാനൽ മോസ്ഫെറ്റുകൾ പല നമ്പറിങ്ങുള്ളൂ നമുക്ക് കിട്ടത്തില്ല, കാരണം മാർക്കറ്റിൽ അവൈലബിൾ അല്ല. കാരണം എപ്പോഴും നമുക്ക് എന്തുകൊണ്ടാണ് കോസ്റ്റ് കുറയുന്നത്? കാരണം പ്രൊഡക്ഷൻ അത്രത്തോളം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ എൻ ചാനൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുമ്പം അത്രത്തോളം പ്രൊഡക്ഷൻ ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് അതിന് പ്രൈസ് കുറവ്. നേരെ മറിച്ച് പി ചാനലിന് റിക്വയർമെൻറ്റ് വളരെ കുറവാണ്, അപ്പോൾ അങ്ങനെയുള്ളപ്പോഴത്തേനും ആരും തന്നെ അത് കൂടുതലായിട്ട് പ്രൊഡക്ഷൻ ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് വില കൂടുതലാണ്, മാർക്കറ്റിലുള്ള അവൈലബിലിറ്റിയും ഈ പറഞ്ഞ പോലെ എന്താണ് കുറവ്. പിന്നെ നമ്മൾ പറഞ്ഞു എച്ച് ബ്രിഡ്ജ് കോൺസെപ്റ്റ് എന്നൊക്കെ പറയുക, പ്രത്യേകിച്ച് ഇൻവേർട്ടർ ടോപ്പോളജിയിലും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് എച്ച് ബ്രിഡ്ജ് കോൺസെപ്റ്റുകളൊക്കെ യൂസ് ചെയ്യാറില്ലേ. അപ്പം അതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോ സൈഡ് ഹൈ സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഏറ്റവും കൂടുതൽ ഹയർ വോൾട്ടേജ് ഹാൻഡിലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന, അതായത് എൻ ചാനൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വൈഡ് ആയിട്ടുള്ള വോൾട്ടേജ് ഹാൻഡിലിംഗ് കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ പി ചാനലിന് കുറവാണ്. പ്രത്യേകിച്ച് പി ചാനൽ കൊണ്ട് നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ഹീറ്റ് സിങ്കിൻ്റെ റിക്വയർമെൻറ്റ് പറയുവാണെങ്കിൽ പി ചാനൽ നമ്മൾ പോസിറ്റീവ് വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ
കൂടുതൽ ഹീറ്റ് ഡിസിപ്പേഷൻ ആയിട്ട് പോകും. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞാൽ നമുക്ക് എഫിഷ്യൻസി ഈ പറഞ്ഞ പോലെ കുറച്ച് എൻ ചാനലിനെ അപേക്ഷിച്ചിട്ട് കൺട്രോൾ ചെയ്യുമ്പം കുറവേ വരുള്ളൂ. കാരണം അത് ഹീറ്റായിട്ട് പോകാനുള്ള ഇതുണ്ട്. അപ്പോൾ അത്ര ഹീറ്റ് ആവാതിരിക്കാൻ നമ്മൾ വലിയ ഒരു ഹീറ്റ് സിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. ഈ പറഞ്ഞ പോലെ വലിയ വലിയ വോൾട്ടേജിലോട്ട് പോകും തോറും സ്വിച്ച് ചെയ്ത് നമുക്ക് എടുപ്പിക്കണമെങ്കിൽ. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. എന്ന് വെച്ചിട്ട് പേ ചാനൽ ഒരു ഒരു യൂസ് ചെയ്യുന്നേ ഇല്ല എന്നല്ല, ഞാൻ പറഞ്ഞ പോലെ ലോ സൈഡ് സ്വിച്ചിങ് ലോ സൈഡ് ആയിട്ടുള്ള സ്വിച്ചിങ്ങിനൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ശരിക്കും പറഞ്ഞാൽ എന്നിനേക്കാളും പി ആണ്. ഇനി ഹൈ സൈഡ് സ്വിച്ചിങ്ങിന് നമ്മൾ എൻ ചാനലുമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് സാധനങ്ങളും ഹൈ സ്വിച്ചിങ് അല്ലേ വരുന്നത്. അതായത് ട്രാൻസ്ഫോമർലെസ് ഇൻവെർട്ടർ ആണെങ്കിലും പലതരത്തിലുള്ള പവർ സപ്ലൈസ് ആണെങ്കിലും ഓസിലേഷൻ സർക്യൂട്ട്സും എല്ലാത്തിലും ഈ പറഞ്ഞ പോലെ ഹൈ സൈഡ്, അതായത് ഒരു ഡി സി വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്ന എ സിയിൽ നിന്ന് ഡി സി കൺവേർട്ട് ചെയ്തിട്ട് ആ വോൾട്ടേജ് വെച്ച് വർക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈ സൈഡ് അല്ലെങ്കിൽ ഹൈ എൻഡ് ആയിട്ടുള്ള സ്വിച്ചിങ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഇൻ ചാനൽ മോസ്ഫെറ്റുകളാണ് യൂസ് ചെയ്യുന്നത്.